അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ വിശ്വാസികളും റബീഉനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ബിദഅത്തിൻ്റെ അഹ്ലുകാർ, വഹാബികൾ, മൗദൂദികൾ. അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലിനോട് ഏതെങ്കിലും സ്വഹാബിമാർ തേടിയിട്ടുണ്ടോ? സഹായം ചോദിച്ചിട്ടുണ്ടോ? വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇവർ പ്രാർത്ഥന എന്താണെന്ന് പഠിച്ചാൽ മഹാന്മാരോട് തേടുന്നത് ഒരിക്കലും ശിർക്കാണെന്ന് ഇവർ പറയില്ല. പ്രാർത്ഥന എന്താണ് എന്ന അടിസ്ഥാന ബോധമില്ലാത്തത് കൊണ്ടാണ് മഹാന്മാരെ വിളിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുന്നതും ശിർക്കാണെന്നും കുഫറാണെന്നും ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് സഹായം ചോദിച്ച റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖബറു ഷെരീഫിൻ്റെ ചാരത്ത് വന്ന് സഹായം ചോദിച്ച ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സ്നേഹിച്ച സുദ്ദീഖ് തങ്ങൾ, മുത്തുനബിയിൽ നിന്ന് നേരിട്ട് ഇസ്ലാമും ഈമാനും പഠിച്ച സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഒരു സംഭവം ബഹുമാനപ്പെട്ട അൽ ഇമാം ഹാഫിദ് അബൂബക്കർ മുഹമ്മദ് ബിന് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ കിതാബു ശരീഅയിൽ രേഖപ്പെടുത്തുകയാണ്. ഈ മഹാൻ ഹിജറ 280 ജനിച്ചത്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഹാഫിദ് അബൂബക്കർ മുഹമ്മദ് ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി അവിടുത്തെ കിതാബു ശരീഅയിൽ രേഖപ്പെടുത്തുന്നു. 672 പേജിൽ കാണാം. അന്നഹു ലമ്മാ ഹളറത്തുൽ വഫാത്തു ഖാല ലഹും, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിനോടനുബന്ധിച്ച സമയത്ത് അവിടെയുണ്ടായിരുന്ന മഹാനവറുകളുടെ വേണ്ടപ്പെട്ട ആളുകളോട് വസ്വയ്യത്ത് ചെയ്തു, ഇദാ മിത്തു വഫറഗ്തു മിൻ ജിഹാസി, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, എൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, വഫറഗ്തു മിൻ ജിഹാസി, എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ട് എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞാൽ, ഫഹ്മിലൂനി ഹത്താ തഖിഫു ബിബാബിൽ ബൈത്തിൽ ലദീ ഫീഹി ഖബറു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽക്കൽ വരെ നിങ്ങൾ എന്നെ ചുമന്നു കൊണ്ടുപോകണം. ഫഹ്മിലൂനി, നിങ്ങൾ എന്നെ ചുമന്നു കൊണ്ടുപോകണം. ഹത്താ തഖിഫു ബിബാബിൽ ബൈത്തിൽ ലദീ ഫീഹി ഖബറു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ആ വാതിൽക്കൽ വരെ നിങ്ങൾ എന്നെ ചുമന്നു കൊണ്ടുപോകണം. ഫഖിഫു ബിൽ ബാബ്, അങ്ങനെ ആ വാതിൽക്കലെത്തിയാൽ നിങ്ങൾ അവിടെ നിൽക്കണം. എന്നിട്ട് വഖൂലു, നിങ്ങൾ ചോദിക്കണം, അസ്സലാമു അലൈക, വഖൂലു, നിങ്ങൾ പറയണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ പറയണം. ഹദാ അബൂബക്കർ, ഇത് അബൂബക്കറാണ്, അങ്ങയുടെ എല്ലാമെല്ലാമായ അബൂബക്കറാണ്. യസ്തഅദിനു, തങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്. സദീഖ് തങ്ങൾ വസിയത്തിയാണ്, എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി റസൂലുള്ളാൻ്റെ വാതിൽക്കൽ വെച്ചുകൊണ്ട് ഇത് അബൂബക്കറാണ്, നിങ്ങൾ സമ്മതം തരുമോ എന്ന് സമ്മതം ചോദിക്കണം. സിദ്ദീഖ് തങ്ങൾക്ക് വേണ്ടി സമ്മതം ചോദിക്കണം. ഫഇൻ അദിന ലകും, നിങ്ങൾക്ക് റസൂലിൽ നിന്ന് സമ്മതം ലഭിച്ചാൽ, നിങ്ങൾക്ക് സമ്മതം ലഭിച്ചാൽ, വഫുത്തിഹൽ ബാബു, ആ വാതിൽ തുറക്കപ്പെട്ടാൽ, ഫഅദ്ഖിലൂനി വദ്ഫനൂനി, നിങ്ങൾ അവിടെ പ്രവേശിക്കണം, എന്നെ ആ റൗളയുടെ ചാരത്ത്, റസൂലിൻ്റെ ചാരത്ത് എന്നെ മറമാടണം. ഫഇൻ ലം യുഅദൻ ലക്കും, നിങ്ങൾക്ക് സമ്മതം ലഭിച്ചില്ല എങ്കിൽ,
ഫഖ്രിജൂനി ഇലൽ ബഖീഇ വദ്ഫനൂനി, നിങ്ങൾ ബഖീഇലേക്ക് എന്നെ കൊണ്ടുപോകണം, പൊതു ശ്മശാനത്തിൽ മുഅ്മിനീങ്ങളെ മറമാടുന്ന ആ പൊതുവായുള്ള മഖ്ബറയിലേക്ക് എന്നെ കൊണ്ടുപോകണം, അവിടെ എന്നെ മറമാടണം എന്ന് സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അഹ്ലുകാരോട് വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇസ്ലാമും ഈമാനും ഹിദായത്തും പഠിച്ച, എല്ലാം പഠിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ വസിയ്യത്തിയാണ്, ഞാൻ വഫാത്തായാൽ എൻ്റെ ജനാസ റസൂലിൻ്റെ ഖബറുങ്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ വാതിൽക്കൽ വെച്ചിട്ട് നിങ്ങൾ ചോദിക്കണം, സമ്മതമാണോ തങ്ങളെ എന്ന് ചോദിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സമ്മതം ലഭിച്ചാൽ അവിടെ എന്നെ മറമാടണം, ഇല്ലെങ്കിൽ ബഖീഇൽ കൊണ്ടുപോയി എന്നെ മറമാടണമെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബ തങ്ങൾ അങ്ങനെ ചെയ്തു. ഫലമ്മാ വഖിഫു ബിൽ ബാബി, അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് കൊണ്ടുപോയി വെച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതുപോലെ, ഹാദാ, ഇത് അബൂബക്കറാണ്, റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ട് ഇത് അബൂബക്കറാണ്, തങ്ങൾ സമ്മതം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സഖത്തൽ ഖഫലു വംഫതഹൽ ബാബു വസുമിഅ ഹാതിഫുൻ മിൻ ദാഖിലിൽ ബൈത്ത്. മാഷാ അല്ലാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാതിലങ്ങ് തുറക്കപ്പെടുകയാണ്. ആ വാതിൽ തുറക്കപ്പെടുന്നു, അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു അശരീരി കേൾക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തുകൊള്ളുക, പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവരിലേക്ക് ചേർത്തുകൊള്ളുക. ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്, ഹബീബിനെ സ്വീകരിക്കാൻ ആശിച്ചിരിക്കുകയാണ്, വളരെ ഷൗക്കോടുകൂടെ നിൽക്കുകയാണ് എന്ന് ഒരു അശരീരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിൻ്റെ ആ ഉള്ളിൽ വെച്ച് ഒരു അശരീരി കേട്ടു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ അങ്ങനെ അവിടെ മറവ് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അൽ ഇമാം ഹാഫിദ് അബൂബക്റുൽ ആജുരി റളിയല്ലാഹു അൻഹു കിതാബു ശരീഅയിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 1100 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഈ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഒരു ഡസനോളം വലിയ വലിയ അയിമ്മത്തുകൾ, വലിയ വലിയ മഹാന്മാർ ഈ സംഭവം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ, ഏത് തഫ്സീർ? തഫ്സീറുൽ കബീർ, അൽ മനാറിൽ വരെ രേഖപ്പെടുത്തിയത് തൗഹീദ് ഏറ്റവും ഉറപ്പിച്ച് പറയുന്ന, ഒരു ലെവലേശം ശിർക്ക് പറയാത്ത ഏറ്റവും നല്ല തഫ്സീറാണ് തഫ്സീറുർ റാസി എന്ന് അൽ മനാറിൽ വരെ എഴുതിയിട്ടുണ്ട്. വഹാബികളുടെയും പുത്തൻ പ്രസ്ഥാനക്കാരുടെയും ഗ്രന്ഥങ്ങളിൽ വരെ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അൽ മനാറ് പ്രശംസിച്ച തഫ്സീറുൽ കബീറിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൻ്റെ 21-ാമത്തെ വാള്യത്തിൽ 74-ാമത്തെ പേജിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അമ്മ അബൂബക്കർ ഫമിൻ കറാമാത്തിഹി അന്നഹു ലമ്മാ ഹുമിലത് ജനാസത്തുഹു ഇലാ ബാബി ഖബ്രിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ونودي السلام عليك يا رسول الله هذا ابو بكر بالباب فاذا الباب قد انفتح واذا بهاتف يهتف من القبر ادخل الحبيب الى الحبيب ബഹുമാനപ്പെട്ടവർ ഈ സംഭവം തന്നെ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കൽ ശിർക്കാണെങ്കിൽ ഇത് പറഞ്ഞത് സിദ്ദീഖ് തങ്ങളല്ലേ? ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത് സിദ്ദീഖ് തങ്ങളല്ലേ? ഇത് പ്രവർത്തിച്ചത് മഹാന്മാർ ായ സ്വഹാബത്തല്ലേ? ഇത് ശിർക്കാണോ? ഇത് ശിർക്കല്ല, ഇത് കുഫറല്ല, ഇത് തൗഹീദിന് വിരുദ്ധമല്ല. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ഇമാമുകൾ, ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു, അല്ലെ ഇമാം അലിയുൽ ഹിന്ദി റളിയല്ലാഹു അൻഹു തുടങ്ങി നിരവധി മഹാന്മാർ ഈ സംഭവം രേഖപ്പെടുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കൽ അത് മഹത്തുക്കളുടെ പതിവായിരുന്നു. ദൈവമാണെന്ന് വിശ്വസിക്കാതെ, ദൈവാവതാരമാണെന്ന് വിശ്വസിക്കാതെ, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ ഒരു നബിയോടോ മഹാത്മാവിനോടോ ചോദിക്കൽ ഒരിക്കലും ശിർക്കല്ല, കുഫറല്ല, അത് ഈമാനിന് വിരുദ്ധമല്ല, ഇസ്ലാമിൽ എതിരല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ, നമുക്ക് അല്ലാഹു പരിപൂർണ യഖീൻ നൽകട്ടെ, ബിദഅത്തിൻ്റെ ശർറുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.